ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഇപ്പം എത്ര നാൾ ഞാൻ ചെയ്തിരുന്നത് കുറേയൊക്കെ ഈ നേച്ചുറലായിട്ടുള്ള ഒന്നല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണ ബി ജിയിൽ വെച്ചുള്ള പ്രൊഡക്റ്റിൻ്റെ പോസ്റ്റേഴ്സായിരുന്നു. ഇന്നിപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു പോസ്റ്ററാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഇമേജ് ഞാൻ എടുത്ത് ഇവിടെ കോപ്പി ചെയ്യാണ്, കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇത് നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡ് എന്നുള്ളൊരു രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റാൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ ഇഷ്ടം വരെ സ്റ്റാൻഡ് കിട്ടും, പൈസ കൊടുത്തിട്ടുള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള സ്റ്റാൻഡ് കിട്ടും. അപ്പോൾ എന്ത് സ്റ്റാൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡായാലും എന്തൊട്ടൊക്കെയായാലും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിതിന് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, നമുക്ക് സേവ് ചെയ്തിട്ടില്ല, സേവ് ചെയ്യാം. അതിന് മുന്നേ സേവ് ചെയ്യാണ്. ഇതിൻ്റെ ഈ ഒരു ഇവിടെ നിന്നൊക്കെ ലൈറ്റിംഗ് വരുന്നുണ്ട്, ആ ലൈറ്റിംഗ് ഇതുമ്മരിക്കൊന്ന് ഫീൽ ചെയ്യിപ്പിക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം. അപ്പോൾ വളരെ ഹാർഡായിട്ടുള്ള ലൈറ്റാണ് ഈ സൈഡിൽ കൂടെ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പോസ്റ്റ് കൺട്രോൾ ജി അടിച്ചിട്ട് ഇതെടുക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റിംഗ് വരുമ്പോൾ ഉണ്ടാവണം ഒരു ഇവിടെ നിന്നൊക്കെ വരുന്ന ഒരു തെളിച്ച് പൊടിക്ക് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെടുത്തിട്ട് നമുക്ക് ഈ അടിച്ചിട്ട് ഇങ്ങനൊരു സാധനം ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ ഷേപ്പ് ഇങ്ങനെ എടുത്തിട്ട് ന്യൂ ലെയർ എടുത്തിട്ട് ഈ ഒരു കളർ എടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ആഡ് ചെയ്ത്. അത് ശരിക്കും അവിടെ നിന്ന് വരുന്ന ലൈറ്റ് ആ ഒരു ഇതൊരു പ്രത്യേക ഒരു ഇതായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്, കാരണം അതങ്ങനെയേ വരും. പിന്നെ നമുക്ക് ഇതിലെ ഇവിടെ കുറച്ച് ഡാർക്കായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കാം. ന്യൂ ലെയർ എടുക്കുക, ഇതേ സാധനം തന്നെ കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ബ്ലറി പോയിട്ട് ബ്ലറർ കൊടുക്കുക, ഒരു 3D പോലത്തെ ഒരു ഫീല് കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം ഇതിൻ്റെ നേരിൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, നേരിൽ നമുക്ക് കൊടുക്കാം. ന്യൂ ലെയർ ആണ് എടുക്കുക. ഇതെല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ. ഈ കളറിന് കൊടുക്കാം അല്ലെങ്കിൽ ഈ കളർ കൊടുക്കാം. കൺട്രോൾ M അടിക്കുക, ഈ ഒരു ഏരിയയിലായിട്ട് ഇത് ചെയ്തിട്ട് അടിയിലേക്ക് വെക്കുക. ബാക്കിലേക്ക് ഇടാ ലെയർ, ഇത്
ഇതിൽ പോയിട്ട് ബ്ലർ കൊടുക്കുക, നൈസായിട്ട് കയറിയിട്ട് പോലെ ഓക്കെ. ഇനി നമുക്കിതിൻ്റെ അടിയിൽ ഒരു ഷാഡോ വരും, അതിനിട്ട് ഇങ്ങനെ സെലക്ട് ന്യൂ ലെയർ എടുക്കുക, ഇത് സെലക്ട് ചെയ്യുക, ഈ കളർ സെലക്ട് ചെയ്യുക, ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൺട്രോൾ അടിച്ചിട്ട് എലമെൻ്റ് പോയിട്ട് ഈ സംഭവം സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക, എന്നിട്ട് നമുക്ക് കൺട്രോൾ യു ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത് 11 പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.